നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം പനച്ചിക്കാട് കടുവാക്കുളം കവലയിൽ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. ഓട്ടോറിക്ഷ അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. കഴിഞ്ഞ ദിവസം രാത്രി കടുവാക്കുളം മുണ്ടക്കൽ തുരുത്തിൽ മാട്ടി എബ്രഹാമിന്റെ ഓട്ടോറിക്ഷയാണ് നാലു പേരടങ്ങുന്ന സംഘം അടിച്ചു തകർത്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിപ്പുഴയിൽ വെച്ച് ഓട്ടോയും കാറും തമ്മിൽ ഉരസുകയും ഓട്ടോയുടെ ചെറിയ ഒരു സ്ക്രൂ ഉരഞ്ഞ് കാറിന് നിസ്സാരമായ പോറൽ ഉണ്ടാവുകയും ചെയ്തു. ചെറിയ തുക കൊണ്ട് പരിഹരിക്കാവുന്ന പോറലിന് 7000 രൂപ വേണമെന്ന് കാറിൽ വന്ന സംഘം ആവശ്യപ്പെട്ടു. എന്നാൽ മാട്ടിയുടെ സുഹൃത്തുക്കളായ മറ്റ് ഓട്ടോ തൊഴിലാളികളും സ്ഥലത്തെത്തി അവിടെ വെച്ച് തന്നെ അത് സംസാരിച്ച് പരിഹരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവർ രാത്രിയോടെ മാട്ടിയുടെ വീട്ടിലെത്തി ഓട്ടോ കല്ലുകൊണ്ടെറിഞ്ഞ് തകർക്കുകയായിരുന്നുവെന്നും മാട്ടി പറഞ്ഞു. വീട്ടിൽ പ്രായമായ അമ്മയും രോഗാവസ്ഥയിൽ കിടക്കുന്ന അച്ഛനും മാത്രമാണുള്ളത്. ഇതേ തുടർന്ന് വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കടുവാക്കുളത്തെ സ്വതന്ത്ര ഓട്ടോ തൊഴിലാളി യൂണിയൻ പണിമുടക്കിയത്. തുച്ഛ വരുമാനം കൊണ്ട് ജീവിക്കുന്ന മാട്ടിയുടെ ഉപജീവന മാർഗമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. അതിനാൽ നഷ്ടപരിഹാരം വേണമെന്നും ഇല്ലെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നുമാണ് മാട്ടിയുടെ പക്ഷം. ഒരു 6:30 ആയപ്പോൾ ഞാൻ മണിപ്പുഴ വൈൻ ഷോപ്പിലേക്ക് ഓട്ടം പോയപ്പോൾ വൈൻ ഷോപ്പിൻ്റെ വാതിൽക്കൽ വെച്ച് വേറൊരു ഓട്ടോ കാറുമായി ചെറുതായിട്ട് ഒരസുകയും ആ പ്രശ്നം അവിടെ വെച്ച് പറഞ്ഞു തീർക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അവർ 4 പേർ ആ കാറിലുണ്ടായിരുന്നു. അവർ അത് കഴിഞ്ഞ് ആ വീട്ടിൽ 9:00 ആയപ്പോൾ വീട്ടിൽ വന്ന് വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയുണ്ടായത്. അവർ MK മോട്ടേഴ്സിൽ ജോലി ചെയ്യുന്നവരാണ്. ഒന്ന് ഒരാളെ കറക്റ്റായിട്ട് അറിയാം, സരുണ എന്ന് പറയുന്ന ആളാണ്, ബോട്ടിയെട്ടി സ്വദേശിയാണ്. ബാക്കിയുള്ള 4 പേരുള്ളൂ. എൻ്റെ കൂട്ടത്തിൽ 2 ഹിന്ദിക്കാരാണ്. വൈകിട്ട് ഈ ഒരു അവന്മാർ വീട്ടിൽ വന്ന സമയത്ത് വീട്ടിൽ വേറെ ആരൊക്കെ? എൻ്റെ ഫാദർ സൂയില കിടക്കുന്നതാണ്. പിന്നെ അമ്മയുള്ള ആള്. അല്ല, പോലീസുകാർ വൈകിട്ട് തന്നെ വന്നായിരുന്നു. ആ ഫോട്ടോ ഇത് വല്ല എടുത്തോണ്ട് പോയതാ. ഞാൻ ഓക്കുമായിരുന്നു. മോൻ വന്ന് വിളിച്ചപ്പോഴാ അറിഞ്ഞത്. ഇവിടെ പപ്പായും ഞാനും ഒക്കെ സുഖമില്ലാതെ ഇരിക്കുക. എന്നാലും അതുകൊണ്ട് നേരത്തെ കിടന്നു. പപ്പായ്ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞേച്ച് ഞാൻ കിടന്നു. പിന്നെ മോൻ വന്നു വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ല, ഇന്നലെ തന്നെ കണ്ടായിരുന്നു. എന്തായാലും പ്രായമായ അച്ഛനും അമ്മയും വീട്ടിലുള്ള സമയത്താണ് ഇത്തരത്തിൽ 4 പേരടങ്ങുന്ന സംഘം ഇത്രയും ക്രൂരമായ രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. അവരിനി മദ്യപിച്ച ഒരു അവസ്ഥയിലായിരുന്നു എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത്തരത്തിൽ പ്രായമായ അച്ഛനും അമ്മയും ഉള്ളൊരു വീട്ടിൽ ഇങ്ങനെ അതിക്രമിച്ചു കയറി രാത്രിയിൽ ഇങ്ങനെയുള്ളൊരു ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാനാവുന്ന ഒരു കാര്യമല്ല. ഇതിന് വേണ്ട നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് മാട്ടി എബ്രഹാമും അദ്ദേഹത്തിന്റെ കുടുംബവും. തീർച്ചയായും നമുക്കും അത് തന്നെ പ്രതീക്ഷിക്കാം. മാട്ടി എബ്രഹാമിന്റെ വീട്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ ജീവിനൊപ്പം റിപ്പോർട്ടർ ആയിഷ്.